പ്രക്സീസ് നാലാം അധ്യായം 24 മുതൽ 30 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ. അവരോ അത് കേട്ടപ്പോൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ശബ്ദമുയർത്തി പറഞ്ഞു, കർത്താവെ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം അവിടുന്ന് ആകുന്നുവല്ലോ. പുറജാതികൾ കലഹിച്ചതും സ്വജനങ്ങൾ വ്യർത്ഥമായവ ചിന്തിച്ചതും എന്തിന് എന്നും ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എഴുന്നേറ്റ് കർത്താവിനും തൻ്റെ അഭിഷിക്തനുമെതിരായി കൂടിയാലോചന ചെയ്തു എന്നും തൻ്റെ ദാസനായ ദാവീദിൻ്റെ വായാൽ പരിശുദ്ധാത്മാവ് മൂലം സംസാരിച്ചവനും അവിടുന്നാകുന്നു. എന്തെന്നാൽ ഹെറോദേസും പീലാത്തോസും ജാതികളോടും ഇസ്രായേൽ സംഘത്തോടും കൂടി ചേർന്ന് സംഭവിക്കണമെന്ന് അവിടുത്തെ കൈയും തിരഹിതവും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സകലവും ചെയ്യുവാനായി അവിടുന്ന് അഭിഷേകം ചെയ്തവനായ പരിശുദ്ധനായ അവിടുത്തെ പുത്രൻ യേശുവിനെതിരായി സത്യമായും ഈ പട്ടണത്തിൽ ഒത്തുകൂടി. ഇപ്പോഴും കർത്താവെ, അവരുടെ ഭീഷണികൾ നോക്കണമേ. അവിടുത്തെ പരിശുദ്ധ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുത പ്രവർത്തനങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാനായി അവിടുത്തെ കൈ നീട്ടിത്തന്നുകൊണ്ട് തിരുവചനത്തെ ധൈര്യമായി പ്രസംഗിപ്പാൻ അവിടുത്തെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് ഞങ്ങളെ രക്ഷിച്ചവനെ, നിനക്ക് സ്തുതി. ജയത്തിൻ്റെ അടയാളമാകുന്ന ശ്ലീബായോടുകൂടെ നീ എഴുന്നള്ളുമ്പോൾ നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ആമേൻ.